ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പെട്ടെന്ന് സേമിയം പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളെ പാല് ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് സേമിയം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 160 ഗ്രാം സേമിയം വറുത്തെടുത്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പാല് നന്നായി കുറുകി വന്നതുകൊണ്ട് തന്നെ നമ്മൾ സേമിയം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കി കൊടുക്കണം. നന്നായി പാലിലിട്ട് ചേർത്ത് ഇളക്കണം. ഇനി സേമിയം വെന്ത് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കണം. ഇനി ആവശ്യമുള്ളവർക്കൊരു തരി ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ലേശം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതേ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-12 ഏലക്കായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പായസം റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏലക്കായ പൊടിച്ച് പായസത്തിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കി അതിൽ ഏലക്കായ ഇട്ട് ഇതേ കണ്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് സേമിയത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. താങ്ക് യു.